കോഴിക്കോട് നഗരത്തിൽ നിന്നും 18 കിലോമീറ്റർ കിഴക്കുമാറി നരിക്കുന്നി പട്ടണം. മനോഹരമായ ഒരു ഗ്രാമപ്രദേശമായിരുന്നു, ഇപ്പോൾ വമ്പിച്ച വളർച്ച കൈവരിച്ച് ഒരു വലിയ പട്ടണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 24,000 ആളുകൾ നരിക്കുനിയിൽ താമസിക്കുന്നു. പടനിലം വഴിയും കുമാരസ്വാമി രാജാ റോഡ് വഴിയും നരിക്കുനിയിൽ എത്തിച്ചേരാൻ പറ്റും. കൊടുവള്ളിയിലേക്ക് ഇവിടെ നിന്ന് 6 കിലോമീറ്ററും കുന്ദമംഗലത്തേക്ക് 9 കിലോമീറ്ററും മാത്രമേ ദൂരമുള്ളൂ. നന്മണ്ടയിലേക്കും ഇവിടെ നിന്ന് ഒരു റോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. വിശാലമായൊരു ബസ് സ്റ്റാൻഡും വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സും നഗരമധ്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൃത്തിയുള്ള ഒരു ടോയ്ലറ്റും ഇവിടുത്തെ ബസ് സ്റ്റേഷനിലുണ്ട്. നരിക്കുനി പട്ടണത്തിൽ കൂടുതലും മുസ്ലിം ലീഗുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് താമസിക്കുന്നത്. വാഴയും ചക്കയും തെങ്ങും കവുങ്ങും സമൃദ്ധമായി വളരുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണാണ് നരിക്കുനിയിലുള്ളത്. ചെമ്പരത്തിപ്പൂക്കൾ പുഞ്ചിരിക്കുന്ന വലിയ തൊടിയുള്ള വീടുകളാണ് ഇവിടെയുള്ളത്. സപ്പോട്ടയും കപ്പയും കൃഷി ചെയ്യുന്നു. തേക്ക് മരങ്ങൾ പോലും നല്ലപോലെ വളരുന്നുണ്ട്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നരിക്കുനി AUP സ്കൂൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്യാമ്പസാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേരള ഗ്രാമീൺ ബാങ്കും ഇവിടെ ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. നരിക്കുനി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ദക്ഷിണേന്ത്യൻ സംഗീതവും ഉത്തരേന്ത്യൻ സംഗീതവും പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം ക്ഷേത്രങ്ങളും ഈ പട്ടണത്തിലുണ്ട്. അയ്യാർവട്ടം മഹാസുദർശന ക്ഷേത്രം കേരളത്തിലെ ഏക സുദർശന ക്ഷേത്രമായി അറിയപ്പെടുന്നു. ഭരണിപ്പാറയും പൊയിലിലും പുന്നശ്ശേരിയും കരക്കുന്നത്തും നരിക്കുനിയിൽപ്പെട്ടതാണ്. അതുപോലെ പാറന്നൂറും കൂലിപ്പൊയിലും വടക്കണ്ടിത്താഴവും അമ്പലപ്പൊയിലും നരിക്കുനിയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അതുപോലെ എരവന്നൂറും പാലങ്ങാടും വട്ടപ്പാറപ്പൊയിലും നരിക്കുനിയിൽ ഉൾപ്പെട്ട ഗ്രാമങ്ങളാണ്. പേരും പ്രശസ്തിയും നേടിയ മലയാള സിനിമാ നടി സുരഭി ലക്ഷ്മി നരിക്കുനി സ്വദേശിനിയാണ്. മിന്നാമിനുങ്ങ് എന്ന സിനിമയിലെ പ്രകടനത്തിന് ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട്. MIT മൂസ എന്ന ടെലിവിഷൻ പരമ്പരയിൽ പാത്തുവായി അഭിനയിച്ചു. നാടകകലയിൽ ബിരുദാനന്തര ബിരുദവും MPhil ഡിഗ്രിയും നേടിയിട്ടുണ്ട്. 20 മലയാളം സിനിമകളിലും 2 ടെലിവിഷൻ സീരിയലുകളിലും സുരഭി ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായ പാരീസ് ചന്ദ്രൻ നരിക്കുനി സ്വദേശിയായിരുന്നു. കലാകാരന്മാരുടെ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 6 വയസ്സ് മുതലേ അദ്ദേഹം മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയിട്ടുണ്ട്. മികച്ച റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും നരിക്കുനി നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നു. ബാലുശ്ശേരി റോഡിൽ ബി ബേക്ക് ബേക്കറി മികച്ച ഷവർമയും ജ്യൂസുകളും കൊടുക്കുന്നു. ബാലുശ്ശേരി റോഡിലേക്കുള്ള ട്രാഫിക് വീക്ഷിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. 50 രൂപയുടെ ചിക്കു ജ്യൂസ് വാങ്ങിച്ചപ്പോൾ ഉയർന്ന ക്വാണ്ടിറ്റി ലഭിച്ചതുകൊണ്ട് പിന്നീട് ലഞ്ച് കഴിക്കേണ്ടി വന്നില്ല. ചെറുകടികളും ഇവിടെ ലഭ്യമാണ്. കുന്ദമംഗലം റോഡിൽ 3 കിലോമീറ്റർ പോയാൽ മടവൂർ മഖാം CM മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാരുടെ മക്ബറയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകരായി എത്തുന്നത്. എല്ലാ വർഷവും ഷവാൽ മാസം ഇവിടെ ഒരു വിപുലമായ ഉറൂസും നടത്താറുണ്ട്. CM അബൂബക്കർ മുസ്ലിയാരുടെ മക്ബറയ്ക്ക് ചുറ്റും ഒരു ചെറിയ ടൗൺഷിപ്പ് ഉണ്ടായി വന്നിട്ടുണ്ട്. ധാരാളം മദ്രസകളും കോളേജുകളും കഫറ്റേറിയകളും ലോഡ്ജുകളും ബൂട്ടിക് ഷോപ്പുകളും ഇവിടെ തുറന്നിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മനോഹരമായ ഒരു ജുമാഅത്ത് പള്ളിയും ഇവിടെയുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക എൻട്രൻസ് ആണ് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്.